Praise the Lord. Praise the Lord. Hallelujah. Hallelujah. Deiva vajana shushrushakalil pangu cheruna Yesu Christuvinte vatsalya bhajanangale ningalkku evarkkum Yesu Christuvinte naamathil krubayum samadhanavum. Deiva vajana shushrushakal nadakkumbol Yesu prakadamayi കുടുംബങ്ങളിൽ ഇടപെടുന്നു. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്നത് സുഭാഷിതം 17:17. മിത്രം എപ്പോഴും മിത്രം തന്നെ. ആപത്തിൽ പങ്കുചേരാൻ ജനിച്ചവനാണ് സഹോദരൻ. ആ വചനം നമുക്ക് നേരിട്ട് പറയാം. മിത്രം എപ്പോഴും മിത്രം തന്നെ. മിത്രം എപ്പോഴും മിത്രം തന്നെ. ആപത്തിൽ പങ്കുചേരാൻ ജനിച്ചവനാണ്. ആപത്തിൽ പങ്കുചേരാൻ ജനിച്ചവനാണ് സഹോദരൻ. സഹോദരൻ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. എൻഎബി ന്യൂ അമേരിക്കൻ ബൈബിളിൽ ഇംഗ്ലീഷിൽ നമ്മൾ അത് വായിക്കുന്നത് എങ്ങനെയാണ്? എ ഫ്രണ്ട് ഈസ് എ ഫ്രണ്ട് അറ്റ് ഓൾ ടൈംസ് ആൻഡ് എ ബ്രദർ ഈസ് ബോൺ ഫോർ ദ ടൈം ഓഫ് അഡ്വേഴ്സിറ്റി. എ ബ്രദർ ഈസ് ബോൺ ഫോർ ദ ടൈം ഓഫ് അഡ്വേഴ്സിറ്റി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം നമ്മളെ നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് സഹോദരങ്ങളെ നൽകി. സഹോദരൻ, സഹോദരി ഒരു നിസ്സാര കാര്യമല്ല. തനി മലയാള ഭാഷയിൽ കൂടപ്പിറപ്പ്, കൂടപ്പിറപ്പ്. ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ദൈവം നമുക്ക് കരുതലോടെ നൽകിയിട്ടുള്ള വലിയൊരു മേഖലയാണ് നമ്മുടെ കൂടപ്പിറപ്പുകൾ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. 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 ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ കൂടെ ഒരു സഹോദരൻ. അദ്ദേഹം പറയുകയാണ്, ആ ശുശ്രൂഷകൻ പറയുകയാണ്, പൊടുന്നനെ ആ ശുശ്രൂഷകന് ഏതാണ്ട് 1 കോടിയുടെ അടുത്ത് രൂപയുടെ ആവശ്യം വന്നു. അങ്ങനെ ആവശ്യം വന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യും? പെട്ടെന്ന് ആവശ്യം വന്നതാ. അദ്ദേഹം അങ്ങോട്ട് തിരിഞ്ഞു, ഇങ്ങോട്ട് തിരിഞ്ഞു. അദ്ദേഹത്തിൻ്റെ കൂടപ്പിറപ്പുകൾ പെട്ടെന്ന് ഓടിക്കൂടി. അവരൊരുമിച്ച് നിന്നു. അവരൊരാളൊരു 10 ലക്ഷം എടുത്തു, ഒരാൾ 15 ലക്ഷം എടുത്തു, ഒരാളൊരു 6 ലക്ഷം എടുത്തു. ഇങ്ങനെ പല ആളുകൾ ആ കൂടപ്പിറപ്പുകളെല്ലാം കൂടെ കൂടി ഈ പൈസ ഈ സഹോദരന് നൽകി. ആ സഹോദരൻ പറയുകയാണ്, എൻ്റെ ആവശ്യം കഴിഞ്ഞ് 10 ലക്ഷം ബാക്കി. എന്നിട്ട് സങ്കടത്തോടെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛാ എനിക്ക് കൂടപ്പിറപ്പുകൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് എൻ്റെ ഒരു ആപത്ത് ഘട്ടത്തിൽ എനിക്ക് പെട്ടെന്ന് 1 കോടി രൂപയുടെ ആവശ്യം വന്നപ്പോൾ പെട്ടെന്ന് എല്ലാം എൻ്റെ കയ്യിൽ കിട്ടി. എനിക്ക് പലിശയ്ക്ക് പോകേണ്ടി വന്നില്ല, എനിക്ക് ലോണിന് പോകേണ്ടി വന്നില്ല, എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പരക്കം പായേണ്ടി വന്നില്ല, എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ട് നിൽക്കേണ്ടി വന്നില്ല. എൻ്റെ കൂടപ്പിറപ്പുകൾ പെട്ടെന്ന് ഒരുമിച്ച് കൂടി എല്ലാവരും അങ്ങോട്ട് കൂടി പൈസ എടുത്തപ്പോൾ എനിക്ക് മിച്ചം പൈസ. എന്നിട്ട് അദ്ദേഹം സങ്കടത്തോടെ പറയുകയാണ്, ഇതെനിക്ക് കൂടപ്പിറപ്പുകൾ ഉണ്ടായിരുന്നതുകൊണ്ടല്ല അച്ഛാ അങ്ങനെ സംഭവിച്ചത്. എൻ്റെ മക്കളുടെ കാലം വരുമ്പോൾ എന്തു ചെയ്യും? ആകെ കൂടി ഒരാണും ഒരു പെണ്ണും 2 മക്കൾ മാത്രമേ ഇവർക്കുള്ളൂ. ഇദ്ദേഹം പറയുകയാണ്, എനിക്ക് ഇത്ര 8 കൂടപ്പിറപ്പുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് വളരെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളിലും കൂടെ നാപത്തിൽ അവരെല്ലാം എൻ്റെ ഒപ്പം ഉണ്ടാച്ചു. ഒരു വലിയ ബലമാണ് എനിക്ക്, എനിക്ക് മനസ്സിനൊരു ശക്തിയാണ്. എൻ്റെ മക്കളുടെ കാലത്ത് അവരെന്ത് ചെയ്യും? അദ്ദേഹം ഇപ്പോൾ ജീവിത യാഥാർത്ഥ്യത്തെ അറിഞ്ഞപ്പോൾ, പ്രിയപ്പെട്ട ദൈവമക്കളെ, അദ്ദേഹത്തിന് മക്കളുടെ തലമുറയെ ഓർത്ത് വിഷമം, ഒരു പ്രത്യേക തരത്തിലുള്ള വേദന തോന്നുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം കൂടപ്പിറപ്പുകളെ നമ്മുടെ ജീവിതത്തിൻ്റെ കരുതലിന് വേണ്ടി ദൈവം അയച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവവചനം പഠിപ്പിക്കുകയാണ്, ആപത്തിൽ പങ്കുചേരാൻ ജനിച്ചവനാണ് സഹോദരൻ. ആ സഹോദരനെ, ആ ആങ്ങളെ, ആ പെങ്ങളെ, അല്ലെങ്കിൽ ആ കൂടപ്പുറപ്പുകളുടെ ബന്ധം നീ വെട്ടിമുറിച്ച് നീ അങ്ങനെ ദൈവ കൂടപ്പുറപ്പുകളുടെ ബന്ധമില്ലാത്ത ഒരു പ്രത്യേക ലോകത്തിലേക്ക് നീ പോകരുത് എന്ന് ദൈവവചനം പഠിപ്പിക്കുകയാണ്. ഹെബ്രായ ലേഖനത്തിൽ 13:1 തിരുലിഖിതം പഠിപ്പിക്കുകയാണ്, സഹോദര സ്നേഹം നിലനിൽക്കട്ടെ. കൂടപ്പിറപ്പുകൾ തമ്മിലൊരു സ്നേഹം ഉണ്ടായിരിക്കണം, അത് നിലനിർത്തണം, അത് നിലനിർത്തണം. കുറ്റങ്ങളും കുറവുകളും ഉണ്ടാകും, പല പ്രശ്നങ്ങളും ഉണ്ടാകും, പക്ഷേ സ്നേഹം നിലനിർത്തണം, സ്നേഹം നിലനിർത്തണം. ഇത് ദൈവവചനം ആവശ്യപ്പെടുകയാണ്. Hebrews 13:1, ലെറ്റ് ബ്രദർലി ലവ് കണ്ടിന്യൂ. ലെറ്റ് ബ്രദർലി ലവ് കണ്ടിന്യൂ. സഹോദര സ്നേഹം നിലനിൽക്കട്ടെ.
എങ്ങനെയാണ് ഈ സഹോദര സ്നേഹം നിലനിൽക്കുന്നത്? ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു സഹോദരൻ, എനിക്ക് പരിചയമുള്ള ഒരു സ്നേഹിതൻ, അദ്ദേഹം ഒരു ദിവസം ഓടി വന്ന് പറയുകയാണ്, അച്ഛാ എനിക്ക് മാസം തോറുമുള്ള ശമ്പളം കുറച്ച് കൂട്ടിക്കിട്ടി. ഞാൻ പറഞ്ഞു, ദൈവത്തിന് സ്തുതി, ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം പറഞ്ഞു, അച്ഛാ ഞാനൊരു കാര്യം ചെയ്യട്ടെ, എൻ്റെ കൂടപ്പിറപ്പിൻ്റെ എൻ്റെ അനിയൻ്റെ കുട്ടികൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, അവർക്ക് പൈസയില്ല, ഞാൻ ഇതിൽ കുറേ പൈസ അവർക്ക് മാസം തോറും കൊടുക്കട്ടെ. നോക്കി, അദ്ദേഹത്തിന് പൈസ കിട്ടിയ ഉടനെ അദ്ദേഹത്തിൻ്റെ കാര്യം എനിക്കറിയാം, വളരെ ക്ലേശം, വളരെ ഞെരുക്കം, വളരെ ബുദ്ധിമുട്ട്, കണ്ണുനീര്, പ്രയാസം, രോഗം, എല്ലാവർക്കും രോഗം, ഭാര്യയ്ക്ക് രോഗം, ഭർത്താവിന് രോഗം, കുട്ടികൾക്ക് രോഗം, മക്കളുടെ മക്കൾക്ക് രോഗം, ഇങ്ങനെ വളരെ ബുദ്ധിമുട്ട്, ബാങ്കിൽ ഒരുപാട് കടബാധ്യത. എന്നാൽ അദ്ദേഹം തൻ്റെ കടബാധ്യതയോ തൻ്റെ ബുദ്ധിമുട്ടോ തൻ്റെ രോഗമല്ല, ഇത്തിരി ശമ്പളം കൂടുതൽ കിട്ടിയപ്പോൾ അദ്ദേഹം പറയാണ്, ഇതിൻ്റെ ഒരു നിശ്ചിത ഭാഗം എടുത്ത് ഞാൻ എൻ്റെ അനിയൻ്റെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി കൊടുക്കട്ടെ. 1 തിമോത്തി 6:6 ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തിയുടെ നേട്ടമാണ്, അദ്ദേഹം സന്തോഷമാണ്. അദ്ദേഹം രോഗമോ കഷ്ടതയോ ഞെരുക്കോ അല്ല, ആ കൂടപ്പിറപ്പുകളുമായുള്ള ബന്ധം, ആ ഐക്യം. ജോബിൻ്റെ പുസ്തകം 1:1-2 തിരുലിഖിതങ്ങൾ. ഊസ് ദേശത്ത് ജോബ് എന്നൊരാൾ ഉണ്ടായിരുന്നു. തിന്മയിൽ നിന്ന് അകന്ന് ദൈവഭക്തനായി ജീവിച്ച അവൻ നിഷ്കളങ്കനും നീതിനിഷ്ഠനുമായിരുന്നു. അവന് 7 പുത്രന്മാരും 3 പുത്രികളും ഉണ്ടായിരുന്നു. ധാരാളം കൂടപ്പിറപ്പുകളുള്ള കുടുംബത്തിൽ ആ മക്കൾ വളർന്നു വരികയാണ്. 7 പുത്രന്മാരും 3 പുത്രിമാരും. അതിനനുസരിച്ച് ദൈവം കുടുംബത്തിന് സമ്പത്ത് അങ്ങോട്ട് നൽകി. 4 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ്റെ പുത്രന്മാർ തവണ വെച്ച് നിശ്ചിത ദിവസങ്ങളിൽ തങ്ങളുടെ വീടുകളിൽ വിരുന്ന് സൽക്കാരങ്ങൾ നടത്തുകയും തങ്ങളുടെ 3 സഹോദരിമാരെയും പതിവായി ക്ഷണിക്കുകയും ചെയ്തിരുന്നു. സഹോദരിമാരെ ക്ഷണിക്കണം, അവരുമായുള്ള ബന്ധം നമ്മൾ കീപ്പപ്പ് ചെയ്യണം, സഹോദരങ്ങളെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കണം, വീടുകളിൽ ഒരുമിച്ച് കൂട്ടണം, മാറി മാറി തങ്ങളുടെ വീടുകളിൽ ആ സഹോദരങ്ങൾ ആ കൂടപ്പിറപ്പുകൾ ഒരുമിച്ച് കൂടി ആ കൂടപ്പിറപ്പുകൾ പ്രാർത്ഥിച്ചു, സൽക്കാരങ്ങൾ നടത്തി, കുശലാന്വേഷണം നടത്തി, മിണ്ടി, തൊട്ടു, പറഞ്ഞു, സംസാരിച്ചു, കണ്ടു, കേട്ടു. അവിടെ ഒരു ബന്ധം, ഒരു ഊഷ്മള ബന്ധം വളരുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ സംസാരിച്ചും കണ്ടും കേട്ടും മിണ്ടിയൊക്കെയാണ് ബന്ധങ്ങൾ വളരുന്നത്. അതിന് നമ്മൾ ശ്രദ്ധിക്കണം, അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടണം. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, നമ്മൾക്ക് ഭക്തിയുണ്ട്, പള്ളിയുണ്ട്, പ്രാർത്ഥനയുണ്ട് എന്ന് മാത്രം പറഞ്ഞിരുന്നിട്ട് നമ്മളങ്ങനെ സ്വർഗത്തിലെത്തുമെന്ന് വിചാരിക്കരുത്. സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമ്മൾ വളരണം. അതിനെക്കുറിച്ച് പത്രോസ് ലീഗ പഠിപ്പിക്കുന്ന പ്രകാരമാണ്, 2 പത്രോസ് 1:7 ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും ക്ഷമയെ ഭക്തി കൊണ്ടും ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും സമ്പൂർണമാക്കുവാൻ നന്നായി യത്നിക്കുവീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ എനിക്ക് ജ്ഞാനമുണ്ട്, എനിക്ക് ഉപവിയുണ്ട്, എനിക്ക് ആത്മസമയനമുണ്ട്, എനിക്ക് ഭക്തിയുണ്ട്, എനിക്ക് ക്ഷമയുണ്ട്, ഇതുകൊണ്ടൊന്നും നമ്മൾ നിർത്തരുത്, അത് വളരണം, വളരണം. പറയാണ്, ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും ക്ഷമയെ ഭക്തി കൊണ്ടും ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ട് നന്നായി ഊട്ടി വളർത്തണം, ഊട്ടി വളർത്തണം, സഹോദര ബന്ധത്തെ വളർത്തണം. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു സഹോദരൻ എന്നോട് കൂടി ഒന്ന് ഒരു ദിവസം ഒരു സംഭവം പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ സഹോദര ഇങ്ങനെ സന്തോഷമായിട്ട് നിൽക്കണത്? അപ്പം ആ ചേട്ടൻ പറയണത്, അച്ഛാ എൻ്റെ അനിയന് ഒരു നല്ല ജോലി കിട്ടി, എൻ്റെ അനിയത്തിക്കും ഭാര്യയുടെ അനിയത്തിക്കും ഒരു നല്ല ജോലി വിദേശത്ത് കിട്ടി. അപ്പം അവർ ഫോൺ ചെയ്തിരിക്കുകയാണ്. അവർ പറയാണ്, ചേട്ടാ ചേട്ടന് ഞങ്ങൾ ആദ്യമായിട്ട് വരികയാണ്, ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾ എന്താ കൊണ്ടുവരേണ്ടത്? ഒരു കാര്യം ചെയ്യട്ടെ, ഒരു നല്ല ഫോണ്. ആ ചേട്ടൻ്റെ ഫോൺ ഒരു പൊട്ടഫോണല്ല, ഒരു പഴയ കാലത്തെ ആദ്യകാലത്ത് ഇറങ്ങിയ ടൈപ്പ് ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു സാധനമാണ്. അപ്പോൾ അനിയനും അനിയത്തിയൊക്കെ പറയുകയാണ്, ഞങ്ങൾ വരുമ്പോൾ ചേട്ടനൊരു പുതിയ ഫോൺ മേടിച്ചുകൊണ്ട് വരാം. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ സ്നേഹബന്ധത്തെ അവരെന്താണ്, ആ സ്നേഹബന്ധത്തെ ഊട്ടി വളർത്തുകയാണ്, ആ സ്നേഹബന്ധത്തെ വളർത്തുകയാണ്. ചെറിയ കാര്യം, നിസ്സാര കാര്യം, അങ്ങനെ നമ്മൾ ചിന്തിക്കരുത്, അതിനെ വളർത്തി വളർത്തിയെടുക്കുകയാണ്. അവർ നോക്ക്, പണം കിട്ടി, ജോലി കിട്ടി, ഇനി എനിക്ക് ഞാൻ തനിക്ക് താൻ പോകുന്നവൻ, ഇനി എനിക്ക് ആരും വേണ്ട, എനിക്ക് ആരും വേണ്ട, അങ്ങനെയല്ല ചിന്തിക്കുന്നത്. കൂടപ്പിറപ്പുകൾക്ക് സ്ഥാനം കൊടുക്കുകയാണ്,
മൂത്ത ചേട്ടന് സ്ഥാനം, രണ്ടാമത്തെ ചേട്ടന് സ്ഥാനം, മൂന്നാമത്തെ കൂടപ്പറപ്പിന് സ്ഥാനം, സഹോദരിമാർക്ക് സ്ഥാനം, മാതാപിതാക്കന്മാർക്ക് സ്ഥാനം, ബന്ധങ്ങൾക്ക് സ്ഥാനം, കുടുംബ ബന്ധത്തിന് സ്ഥാനം. ദൈവത്തിൻ്റെ വചനം സുഭാഷിതങ്ങളുടെ പുസ്തകം 18:19 അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, സഹായത്തിന് സഹോദരനുള്ളവൻ ഉറപ്പുള്ള നഗരം പോലെയാണ്, എന്നാൽ കലഹം ഇരുമ്പഴികൾ പോലെ അവരെ പിടിച്ചകറ്റുന്നു. സഹായത്തിന് സഹോദരനുള്ളവൻ ഉറപ്പുള്ള നഗരം പോലെയാണ്, എന്നാൽ കലഹം, ധാർഷ്ട്യം, അഹങ്കാരം, ഈഗോ, താൻപോരിമഭാവം, അവഗണന, കലഹം ഇരുമ്പഴികൾ പോലെ അവരെ പിടിച്ചകറ്റുന്നു. പ്രോവെർബ്സ് ചാപ്റ്റർ 18:19, എ ബ്രദർ ഹെൽപ്ഡ് ഈസ് എ സ്ട്രോങ് സിറ്റി, ബട്ട് ക്വാറലിംഗ് ഈസ് ലൈക്ക് ദ ബാർസ് ഓഫ് എ കാസിൽ. ഈ സമയം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കഴിഞ്ഞ നാളുകളിൽ സഹോദര ബന്ധങ്ങളെ അവഗണിച്ച്, സഹോദര കൂടപ്പിറപ്പുകളെ ബന്ധങ്ങളെ തൃണവൽഗണിച്ച്, പുല്ലുപോലെ കണക്കാക്കി, ചവിട്ടിമതിച്ച്, ഞാനും എൻ്റെ കാര്യങ്ങളും, ഞാനും എൻ്റെ തിരക്കും, ഞാനും എൻ്റെ ജോലിയും, ഞാനും എൻ്റെ കുടുംബവും, ഇങ്ങനെ കൂടപ്പിറപ്പുകളെല്ലാം, കുടുംബ ബന്ധങ്ങളെല്ലാം ചവിട്ടിമതിച്ചിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ഒരു തെറ്റ് തന്നെയാണ്. ദൈവസന്നിധിയിൽ കർത്താവ് അത് അംഗീകരിക്കുന്നില്ല. ജ്ഞാനത്തെ സംയമനം കൊണ്ടും, സംയമനത്തെ ക്ഷമ കൊണ്ടും, ക്ഷമയെ ഭക്തി കൊണ്ടും, ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും, അതിനെ ഉത്തരോത്തര ഊട്ടി വളർത്താൻ നന്നായി യത്നിക്കുവീൻ വചനം ദൈവമക്കൾക്ക് നിർദ്ദേശം നൽകുകയാണ്. ഇപ്പോൾ രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്.